നമ്മളിപ്പോ തങ്കമണി സിനിമ ശരിക്കും പറഞ്ഞാലേ നമ്മളൊരു ആസ്ഥാനത്ത് നിന്ന് കേൾക്കുകയാണിപ്പോ അല്ലേ. നിങ്ങള് എന്താണ് കഥ എന്നുള്ള രീതിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയാണ് ശരിയായ കഥയിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മള് ശരിക്കും ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വരേണ്ടതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഫ്ലോയിൽ തന്നെ ഇല്ല. അപ്പൊ നമ്മളിതിൻ്റെ ഇടയിൽ നിങ്ങള് ശരിക്കും ഇന്റർവെല്ലിന് ഇപ്പൊ ഏത് സ്ഥലം കണ്ടു അത് ഫുൾ മനസ്സിലുണ്ടാവണേ. കാരണം ഈ വെള്ളത്തിന്റെ ഇടയിൽ വിട്ടു പോരുന്നു പറയാം. കാരണം അത് മനസ്സിലുണ്ടായാലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു രസം കിട്ടുള്ളൂ. എന്തായാലും വലിയ സന്തോഷം നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചത്. എല്ലാവർക്കും എങ്ങനെയുണ്ട്, എന്താണ് ഒരു ഫീൽ കണ്ടോണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരായിരുന്നല്ലേ സിനിമ കഴിഞ്ഞു. വലിയ സന്തോഷം. എന്തായാലും എൻജോയ് ചെയ്യുക. ഞങ്ങള് ഈ സിനിമയിലെ നായിക ഗീത, അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ അഭിനയിച്ച റാഹേൽ, മാളവിക, എൻ്റെ സംവിധായകനുണ്ട് രതീഷ്, അതുപോലെ എൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ച അസീസ്, എല്ലാവരും കൂടി വന്നിരിക്കുകയാണ് ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. ഹലോ, അപ്പോ രണ്ടു വാക്ക്. നമസ്കാരം. ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഇമോഷൻ കട്ടാവണ്ട, അധികം സംസാരിക്കുന്നില്ല. എക്സ്ട്രീംലി ഹാപ്പി ടു സീ ഓൾ ഹിയർ ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഹാവിങ് അസ്. താങ്ക്സ് അ ലോട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ അധികം ടൈം എടുക്കുന്നില്ല. നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ തന്നെ അടുത്ത പാട്ടും കൂടെ കാണുക. ഇനിയാണ് ദിലീപേട്ടൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഇരുത്തി കാണാൻ പറ്റുന്ന ഒരു സീൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കാണു, ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എൻജോയ് ദി ഫിലിം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഒരുപാട് ടെക്നോളജി ഇറങ്ങുന്ന കാലഘട്ടങ്ങളാണ്. കാരണം 3D 4D അല്ലേ ഇപ്പൊ റെഡിയാണ്. കാരണം ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ വരാൻ റെഡിയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കേരളത്തിലൊന്നും അല്ല, നമ്മള് ഇവിടെ വന്ന് നമ്മളെ സഹോദരങ്ങളെ കാണുവാൻ. ഇപ്പം ദിലീപേട്ടൻ പറഞ്ഞതുപോലെ ഇനിയാണ് സിനിമയുടെ ട്വിസ്റ്റുകൾ വരുന്നത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ ഇടണം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. സംവിധായകൻ രണ്ടു അസീസ് ഭായി കണ്ണം പറഞ്ഞാണ് ഇനി ഒരു ട്വിസ്റ്റും ഇല്ല. കൂടാൻ്റെ സിനിമ തന്നെ ഒരു ട്വിസ്റ്റും പ്രതീക്ഷിക്കരുത്. പുള്ളിയൊരു ആവേശത്തിൽ പറഞ്ഞതാണ്, ഇനി കാണാൻ പോകുന്നതാണ് 1986 ആ നാട്ടിൽ ജീവിച്ച ജനങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ആ നാട്ടിൽ ജനങ്ങൾ അനുഭവിച്ചതാണല്ലോ ഇതൊക്കെ എന്ന് ഓർത്ത് കണ്ടിരിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടുമുട്ടലിന് അവസരമൊരുക്കിയ മന്നത്ത് ഗ്രൂപ്പിന്റെ ചെയർമാനും ഫൗണ്ടറുമായ ശ്രീ യൂണിവേഷൻ സാറിനെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു മൂവി ചെയ്യാൻ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദിലീപേട്ടൻ അടുത്ത് കാണാൻ പറ്റി, എല്ലാവരും അടുത്ത് കാണാൻ പറ്റി, നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. അധികം കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊരു ഭാഗമാ സാധിച്ചാലും മന്നത്ത് ഗ്രൂപ്പിനും ദിൽസ FM-നും വളരെ സന്തോഷം. താങ്ക് യു. ഒരു കേക്ക് കട്ട് ചെയ്ത് ഇതിന്റെ വിജയം ആഘോഷിക്കുന്നു. ഇതിന്റെ അണിയറ പ്രവർത്തകരെയും പ്രധാന താരങ്ങളെയും ഒക്കെ ഈ അവസരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് സുധീതേട്ടൻ. കുട്ടികൾ മാത്രമേ ഉള്ളൂ, ഓൺലി കുട്ടികൾ മാത്രമേ ഉള്ളൂ. അത് കത്തിക്കണമല്ലോ, മറ്റേ സാധനം കത്തിച്ചില്ലേ? ബ്രോ ഓർഗനൈസർ ആരാ അതിന്റെ കത്തിച്ചത്? ആ ക്യാൻഡിൽ കത്തിച്ചില്ല ബ്രോ, ക്യാൻഡിൽ കത്തിച്ചില്ല. ഇല്ല നിറഞ്ഞ കയറി കൊടുക്കണം. അയ്യോ, ഒരു
ടിഷ്യൂ ഒന്നും വെച്ചിട്ടില്ല അവിടെ ഉണ്ടോ? ഒന്ന് കൊടുത്ത് വെച്ചേക്കാൻ പറഞ്ഞാൽ അവിടെ ടിഷ്യൂ അല്ലേ, അവിടെ മാറ്റി വരുന്നത് ടിഷ്യൂ വെക്കാൻ പറഞ്ഞു. ടേബിളിൽ ടിഷ്യൂ വെച്ച് കൊടുത്തേരെ പ്ലീസ്. ഇല്ല ബ്രോ, ഒരു ടിഷ്യൂ എല്ലാം അറേഞ്ച് ചെയ്യാമോ ബ്രോ? സം ടിഷ്യൂസ് ഫോർ യു പ്ലീസ്. തരാം തരാം തരാം. നിങ്ങൾ